സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണിപ്പൂരിൽ സമാധാനം നിലനിർത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചേലക്കരയിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂരിൽ സമാധാനം നിലനിർത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പൊതുയോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്ത് നമ്മുടെ ഭാരതത്തിലെ മനോഹരമായ ഒരു സംസ്ഥാനമാണത്. അവിടെ നിന്നും ഉയർന്നു വന്ന നിലവിളികൾ 70+ ദിവസങ്ങൾക്ക് ശേഷം ഈ കേരളത്തിൽ ജനങ്ങൾ അറിയാനിടയായി. ആദ്യം തന്നെ അറിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് രണ്ട് സഹോദരിമാരെ വിവസ്ത്രരാക്കിക്കൊണ്ട് ജനമധ്യത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പോഴും അത് വിശ്വസിക്കാൻ നമുക്ക്, അത് പ്രതികരിക്കാനുള്ള മാനസിക അവസ്ഥ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി. ഒന്നുകൂടി ആ ദൃശ്യം ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും നമുക്ക് ഇല്ലാതെയായി. അതേ തുടർന്ന് നിരന്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു കാലഘട്ടമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പ്രക്ഷോഭത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 70 ദിവസങ്ങൾക്ക് ശേഷം നാം അറിയുമ്പോഴും ഒരു ജനാധിപത്യ രാജ്യം എന്നഭിമാനിക്കുന്ന ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. 79 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നു നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളെ ഓർത്ത് എന്ന് ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിന്മേലുള്ള പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ പറഞ്ഞ വാക്കെങ്കിലും ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉള്ളതായിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള നടപടികൾ ആ സ്ത്രീകളുടെ മാനം രക്ഷിക്കത്തക്ക തരത്തിലുള്ളതായേനെ. എന്നാൽ ഇന്ന് വരെ ഇത്തരമൊരു സംഭവത്തിന്മേലെടുക്കേണ്ട യാതൊരു നടപടികളും കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാനം ഭരിക്കുന്ന വീരേന്ദ്ര സിംഗിൻ്റെ ഗവൺമെൻറ്റോ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വിഷയം. KSSPO ബ്ലോക്ക് പ്രസിഡന്റ് KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ കുക്കു വിഭാഗത്തിന് SC ST അല്ലെങ്കിൽ ട്രൈബിൻ്റെ ആനുകൂല്യമുണ്ട്, മേജികൾക്ക് അതുണ്ടായിരുന്നില്ല. ഈ മേജികൾ അതിനുവേണ്ടി കുറേ കാലങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുക്കികൾ താമസിക്കുന്നത് മല അടിവാരങ്ങളിലും കാടുകളോട് ചേർന്ന സ്ഥലങ്ങളിലുമാണ്. ഓഷായ സ്ഥലങ്ങളിലെല്ലാം, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ മേജി വിഭാഗക്കാരൻ താമസിക്കുന്നു. മേജി വിഭാഗക്കാർക്ക് ആകെയുള്ള ഭൂവിസ്തൃതയുടെ 20% താഴെ ഉള്ളൂ കൈവിടെ. പക്ഷെ കുപ്പി വിഭാഗക്കാർക്ക് 90% ഉണ്ടെങ്കിൽ പോലും, ബാക്കി സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നിനും കഴിയാത്ത സ്ഥിതിയാണ്. കുറെ ഗോത്രവർഗങ്ങളാണ്, ഇവിടെയും ഗോത്രവർഗങ്ങളുണ്ട്, അവിടെയും ഗോത്രവർഗങ്ങളുണ്ട്. ഈ ഗോത്രവർഗങ്ങൾക്ക് ഈ ആനുകൂല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നത്. മണിപ്പൂരിൽ ആകെ MLA എണ്ണം 60 അതുകൂടി നിറഞ്ഞിരിക്കണം. ഈ 60 MLA 40 ആളുകളും ഈ മേത്തി വിഭാഗത്തിൽപ്പെട്ട ആ മേഖലയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ആ മേഖലയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ വികസനങ്ങളെല്ലാം ആ മേഖലയിലേക്ക് മാത്രം ഒതുങ്ങി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ ഈ കുക്കി വിഭാഗത്തിലെ ആൾക്കാർക്ക് എന്നും മാനസിക വിഷമമുള്ള ആൾക്കാരാണ്, അവരെന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഇപ്പോ
ഈ നേരി വിഭാഗം ആൾക്കാർക്കും കുക്കി വിഭാഗത്തിനും അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി അവിടെ സംഘർഷാവസ്ഥ ആരംഭിച്ചു. ഈ സംഘർഷാവസ്ഥ ആദ്യം തമാശയ്ക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം നടന്നു വിചാരിച്ചിട്ട് കാത്തുനിന്ന് സർക്കാരിൽ സംഭവിച്ചു. അത് രൂക്ഷമായ സാഹചര്യം. നേരി വിഭാഗത്തിലെ ആളുകൾ, കുക്കി വിഭാഗത്തിലെ ആളുകൾ പലരും മരിച്ചു. 160 ആളുകൾ അവിടെ മരിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി, ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ ആന്റണി ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.